സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് മിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് 60 ക്വസ്റ്റ്യൻസ് റിവിഷൻ നടത്താം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ പ്രധാനമായിട്ടും LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ പരീക്ഷ അടുത്തടുത്ത് വരികയാണ് എന്നതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ റിവിഷൻ നടത്തുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നിങ്ങൾക്ക് വിവിധ പ്ലേലിസ്റ്റുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ നടത്തുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി, ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായുന്നത് ആണ് ഇവിടെ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ അപ്പോഴാണ് നിശ്ചല ജഡത്വം വരുന്നത്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSCwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ സി, സെറിബെല്ലമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. നമുക്കറിയാം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില നിലനിർത്തുന്നത് സെറിബെല്ലമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ ബി, പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ, ജി പാർത്ഥസാരഥി കമ്മീഷനാണ്. ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജി പാർത്ഥസാരഥി കമ്മീഷൻ. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ അതിൻ്റെ പേര് BR അംബേദ്കർ OU ആണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി, യർവാദ ജയിലിലാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചത് പൂനെയിലെ യർവാദ ജയിലിലാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി, CV രാമനാണ്. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമനാണ്. എന്നാൽ ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ആരാണ്? ലോർഡ് റെയ്ലി ആണ്. ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ കുടുംബ കോടതികൾ സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ബി, 1992 കേരളത്തിൽ കുടുംബ കോടതികൾ സ്ഥാപിതമായ വർഷമാണ് 1992. ഇന്ത്യൻ കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷമാണ് 1984. ഇന്ത്യൻ കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം 1984. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തന്നിരിക്കുന്ന വീൽ വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേതാണ്? ഓപ്ഷൻ ഡി, നിശാന്തതയാണ്. തന്നിരിക്കുന്ന വീൽ വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. നമുക്കറിയാം നിശാന്തത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? ഓപ്ഷൻ സി, അഭിനീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? അഭിനീന്ദ്രനാഥ ടാഗോർ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ സി, KG അടിയോടി ആയിരുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആയിരുന്നു KG അടിയോടി. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ടതെന്ന്? ഓപ്ഷൻ ഡി, 1951 ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സായ വർഷമാണ് 1951. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
താഴെ തന്നിട്ടുള്ള വീൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം വില്ലസുകൾ എന്നതാണ്. ഇവിടെ തന്നിട്ടുള്ള വീൽ തെറ്റായ ജോഡി ഹൃദയം വില്ലസുകൾ എന്നതാണ്. നമുക്കറിയാം വില്ലസുകൾ എന്താണ്? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിതിലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ബാക്കി എല്ലാ ജോഡിയും കറക്റ്റാണ്. അന്നനാളം പെരിസ്റ്റാൾസിസ്, നമുക്കറിയാം ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. അതുപോലെ ഉമിനീർ ഗ്രന്ഥി ലൈസോസൈം, നമുക്കറിയാം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഒരെണ്ണം ലൈസോസൈമാണ്. അപ്പോൾ സി കറക്റ്റാണ്. ഡി നോക്കുക, പല്ല് സിമൻറ്റം. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്നത് സിമൻറ്റമാണ്. അപ്പോൾ ബാക്കി ബി സി ഡി കറക്റ്റാണ്, തെറ്റായ ജോഡിയാണ് ഓപ്ഷൻ എ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ടതാര്? ഓപ്ഷൻ സി പട്ടാഭി സീതാരാമയ്യയാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനാണ് പട്ടാഭി സീതാരാമയ്യ. 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഓപ്ഷൻ ഡി ക്രൂക്സ് ഗ്ലാസ് ആണ്. അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ്സാണ് ക്രൂക്സ് ഗ്ലാസ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂവൽക്കത്തിലെ മൂലകങ്ങളുടെ ശരിയായ ക്രമം എഴുതുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ, അതിനുശേഷം സിലിക്കൺ, അതിനുശേഷം അലൂമിനിയമാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയവുമാണ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, പ്ലംബിസം എന്ന രോഗം ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ലെഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലംബിസം എന്ന രോഗം ലെഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കേരളത്തിൻ്റെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി കെ പി കേശവമേനോനാണ്. കേരളത്തിൻ്റെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ പി കേശവമേനോനാണ്. നമുക്കറിയാം ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ വന്യ വയോധികൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്യ വയോധികൻ ദാദാഭായ് നവറോജി. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 27 കായലുകൾക്കാണ് കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണമാണ് 27. ബാക്കി അപ്പോൾ 7 കായലുകൾക്ക് കടലുമായിട്ട് ബന്ധമില്ല, അതായത് ഉൾനാടൻ ജലാശയങ്ങളാണ് ബാക്കിയുള്ള 7 കായലുകൾ. അങ്ങനെ ടോട്ടൽ കായലുകളുടെ എണ്ണമാണ് 27, 7 34 കായലുകൾ. 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് എയോഹ്യൂം സ്ഥാപിച്ച സംഘടനയുടെ പേരെന്ത്? ഓപ്ഷൻ സി ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് എയോഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ, അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏതാണ്? ഓപ്ഷൻ എ നിസ്സഹകരണ സമരത്തിൻ്റെ കാലയളവാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹകരണ സമര കാലഘട്ടം. 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് ലയിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. നമുക്കറിയാം എസ് ബി ഐ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കേണ്ട സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ 48 മണിക്കൂറാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കേണ്ട സമയപരിധിയാണ് 48 മണിക്കൂർ. 23-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1935. 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്?
ഓപ്ഷൻ ബി കുരുമുളകാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1928 പയ്യന്നൂരിൽ നടന്ന 4-ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1928 പയ്യന്നൂരിൽ നടന്ന 4-ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്നത് എവിടെ? ഓപ്ഷൻ എ ആഗാഖാൻ കൊട്ടാരത്തിലാണ്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ അവസാനമായിട്ട് തടവിൽ പാർപ്പിച്ചിരുന്നത്. ആഗാഖാൻ കൊട്ടാരത്തിലാണ്, ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട്. 1942. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20 ഹെഡ്സിലും കുറവ് ആവർത്തിയുള്ള ശബ്ദം ഏതാണ്? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് ശബ്ദമാണ്. 20 ഹെഡ്സിലും കുറവ് ആവർത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. 20 ഹെഡ്സിലും, അതായത് മനുഷ്യൻ്റെ ശ്രവണപരിധി ഏറ്റവും കുറഞ്ഞ ശ്രവണപരിധിക്കും താഴെയുള്ളവയാണ് ഇൻഫ്രാസോണിക്. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ശ്രവണപരിധി ഏതാണത്? 20K Hz ആണ്, 20 kHz ആണ്, 20,000 Hz ആണ്. അതിന് മുകളിൽ ആവർത്തിയുള്ളവയാണ് അൾട്രാസോണിക്. 28-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഓപ്ഷൻ ഡി ബെർണാർഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ബെർണാർഡ് ബറൂച്ച്. 29-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഫെർമിയമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് അല്ലാത്തത് ഫെർമിയമാണ്. നമുക്കറിയാം ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ് ഏതെല്ലാമാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ പ്രോട്ടിയത്തിനകത്ത് ഒരു പ്രോട്ടോൺ മാത്രം, സോ അതിൻ്റെ പേരാണ് പ്രോട്ടിയം. ഡ്യൂട്ടീരിയത്തിനകത്ത് ഒരു പ്രോട്ടോണിനൊപ്പം ഒരു ന്യൂട്രോൺ ചേരും. ട്രിഷ്യത്തിനകത്ത് ഒരു പ്രോട്ടോണിനൊപ്പം 2 ന്യൂട്രോൺ ചേരും. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമ്പോസിഷൻസ്. 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണരോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണരോഗം ഉണ്ടാകുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ്. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി അസം സംസ്ഥാനത്താണ്. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? അസം സംസ്ഥാനത്ത്. 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാലാ ലജ്പത് റായ് മരിക്കാൻ കാരണമായ പോലീസ് ലാത്തി ചാർജ് നടന്ന സ്ഥലമേത്? ഓപ്ഷൻ ഡി ലാഹോറിലാണ്. ലാലാ ലജ്പത് റായ് മരിക്കാൻ കാരണമായ പോലീസ് ലാത്തി ചാർജ് നടന്ന സ്ഥലമാണ് ലാഹോർ. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1898 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1898. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വനവിസ്തൃതിയിൽ 2-ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി വയനാട് ജില്ലയാണ്. വനവിസ്തൃതിയിൽ 2-ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട്. വനവിസ്തൃതിയിൽ 1-ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടുന്ന കോശഭാഗം ഏതാണ്? ഓപ്ഷൻ സി ലൈസോസോം ആണ്. ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടുന്ന കോശഭാഗമാണ് ലൈസോസോം. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? മന്നത്ത് പത്മനാഭനെയാണ്. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഓപ്ഷൻ ഡി സർദാർ KM പണിക്കറാണ്. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള കായിക ദിനം എന്നാണ്?
ഓപ്ഷൻ ബി. ഒക്ടോബർ 13 ആണ് കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. നമുക്കറിയാം കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. അപ്പോൾ അതാണ് കേരള കായിക ദിനമായിട്ട് നാം ആചരിക്കുന്നത്. 39-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചതാരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസാണ് എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആര്? ഓപ്ഷൻ സി കെ എൻ രാജാണ്. മലയാളിയായ കെ എൻ രാജാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി. കെ എൻ രാജ്. 41-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 2014 ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത്. 2014. 42-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG പ്രധാന ഘടകമേത്? ഓപ്ഷൻ സി മീഥെയ്ൻ ആണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG പ്രധാന ഘടകമാണ് മീഥെയ്ൻ. 43-ാമത്തെ ക്വസ്റ്റ്യൻ. വെള്ളാരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയേത്? ഓപ്ഷൻ സി കോഴിക്കോട് ജില്ലയിലാണ്. വെള്ളാരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. 44-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി RC മജൂംദാർ ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ ആണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷയേത്? ഓപ്ഷൻ എ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ ഹിക്കീസ് ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത്. കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ്. അപ്പോൾ നമുക്കറിയാം 1905 ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനത്തോടനുബന്ധിച്ച് ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്തെ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ആര്? ഓപ്ഷൻ എ ഹെൻറി ഡുനൻ്റ് ആണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശിയാണ് ഹെൻറി ഡുനൻ്റ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാണ് ഹെൻറി ഡുനൻ്റ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ രാജീവ് ഗാന്ധി ആയിരുന്നു. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 51-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച വർഷമേത്? ഓപ്ഷൻ എ 1886 പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച വർഷമാണ് 1886. മുല്ലപ്പെരിയാർ പാട്ടക്കരാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെരിയാർ ലീസ് എഗ്രിമെൻ്റ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ സി ഗുജറാത്താണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 53-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര്?
ഓപ്ഷൻ ഡി പി ടി ചാക്കോയാണ് കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ് പി ടി ചാക്കോ 54-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോൺഗ്രസിൽ സൂററ്റ് പിളർപ്പ് നടന്ന വർഷമേത് ഓപ്ഷൻ സി 1907-ാണ് കോൺഗ്രസിൽ സൂററ്റ് പിളർപ്പ് നടന്ന വർഷമാണ് 1907 മിതവാദികളും തീവ്രവാദികളും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞ വർഷമാണ് 1907 55-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏത് ഓപ്ഷൻ എ സത്താറയായിരുന്നു ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ 56-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷമേത് ഓപ്ഷൻ സി 1986-ാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷമാണ് 1986 57-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ ബി പരേഷ്നാഥ് കുന്നുകളാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ 58-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏത് ഓപ്ഷൻ എ കാരക്കോറം പർവ്വതനിരകളാണ് കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിരകൾ 59-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷമേത് ഓപ്ഷൻ സി 1985-ാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1985 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് എന്നാൽ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ് 1984 ഇന്ദിരാഗാന്ധി 60-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലൗഹിത്യ എന്ന പ്രാചീന നാമം ഉണ്ടായിരുന്ന നദി ഏത് ഓപ്ഷൻ സി ബ്രഹ്മപുത്ര നദിയാണ് ലൗഹിത്യ എന്ന പ്രാചീന നാമം ഉണ്ടായിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെ ചുവപ്പ് നദി ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ ഫ്രണ്ട്സ് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള പി എസ് സി വിന്നർ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ് ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക